മധുരവിട്ട സർക്കാരിനെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഗവർണറുടെ ഒരു ട്വീറ്റ് കാണാൻ സാധിക്കും. ഈ ഗവർണർ രാവിലെ പോസ്റ്റ് ചെയ്ത ഈ ട്വീറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ ട്വീറ്റിന് പിന്നാലെ വലിയ വിമർശനവും ഗവർണർക്കെതിരെ ഉയരുന്നുണ്ട്. ആ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഗവർണറെ ഉപദേശിക്കാൻ എല്ലാ അവകാശവും ഉണ്ട്. എന്നാൽ ഗവർണർ പദവിയുടെ അന്തസ് കെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിയാൽ മന്ത്രിസ്ഥാനം റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഗവർണർ ട്വിറ്ററിലൂടെ ഇപ്പോൾ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും ഈ ട്വീറ്റിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. എന്താണ് ഈ ട്വീറ്റിന്റെ മറ്റ് വിശദാംശങ്ങൾ, അതിനുശേഷമുള്ള മറ്റ് പ്രതികരണങ്ങൾ എന്തൊക്കെയെന്ന് ഷീജ വിശദീകരിക്കും. ഷീജ, ഗവർണറുടെ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണം അത് വ്യക്തമാക്കുന്നത് തീർത്തും ഭീഷണിയുടെ സ്വരത്തിൽ ഗവർണർ രംഗത്തെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ഭീഷണിയുടെ സ്വരത്തിൽ ഒരു ട്വീറ്റാണ് ഇന്നിപ്പോൾ ഗവർണറുടേതായി പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർക്ക് ഓരോ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാം, പക്ഷേ വിമർശിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ഭാഗമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്നും പിൻവലിക്കുന്ന കാര്യം, മന്ത്രിസ്ഥാനം റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിൽ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഗവർണറുടെ ട്വീറ്റിൽ നിന്നും വ്യക്തമാക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള നടപടി, പ്രത്യേകിച്ചും സെനറ്റ് 15 ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 15 സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കുന്ന ഒരു നടപടി ഗവർണർ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു ഗവർണർ എന്നൊരു മുഖം കൂടി പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു അധികാരം ഗവർണർക്ക് ഇല്ല എന്നിരിക്കുകയാണ്. ഈ ഒരു തരത്തിലുള്ള മന്ത്രിമാരെ മന്ത്രിസ്ഥാനം റദ്ദാക്കും എന്നതടക്കമുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് ഗവർണർ എത്തി നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമായും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരുടേതടക്കമുള്ള പ്രതികരണങ്ങളും ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ സാധിക്കില്ല, നിയമവശം ആ രീതിയിലാണ്, ഒരു തരത്തിലും നിയമം ഇതിന് അനുവദിക്കുന്നില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പ്രത്യേകിച്ചും സർവകലാശാലയുമായും അതോടൊപ്പം തന്നെ സർക്കാരുമായും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ പറയുന്നതുപോലെ തന്നെ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നായാലും അത്തരത്തിൽ ഗവർണറുമായി ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ ആരും തന്നെ സ്വീകരിക്കുന്നില്ല. പക്ഷേ വിമർശനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വിമർശനങ്ങൾക്ക് അതീതനാണോ ഗവർണർ എന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. മറ്റൊരു വിഷയം, ഇന്ന് ഗവർണർ സ്വീകരിച്ച രണ്ടാമത്തെ നടപടി എന്ന് പറയുന്നത് സെർച്ച് കമ്മിറ്റിയുടെ, രണ്ടംഗ സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടി അദ്ദേഹം രണ്ടാമത്തെ ട്വീറ്റും ഇന്ന് ഇറക്കിയിരുന്നു. ഇതിൽ പറയുന്നത് അടുത്ത മാസം, അതായത് നവംബർ 4 ഈ സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നത്. ആ സെർച്ച് കമ്മിറ്റിയുടെ കാലാവധിയാണ് നവംബർ 5 മുതൽ 3 മാസത്തേക്ക് നീട്ടിയിരിക്കുന്നത്. ഇതും ചട്ടവിരുദ്ധമാണ്. സർവകലാശാലയുടെ ചട്ടപ്രകാരം 1 മാസത്തേക്ക് മാത്രമാണ് ഈ സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി നീട്ടാൻ സാധിക്കുക. പക്ഷേ ആ ചട്ടം പോലും ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ 3 മാസത്തേക്ക് ഇത് നീട്ടിയിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ ഒരു പ്രതിനിധിയെ തീരുമാനിച്ചു നൽകണമെന്ന് ഗവർണർ സർവകലാശാല വിസിക്ക്, കേരള സർവകലാശാല വിസിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സെനറ്റ് യോഗം കോറം തികയാത്ത സാഹചര്യത്തിൽ പിരിയുന്നതാണ് കഴിഞ്ഞ ദിവസവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് നടപടികളിലേക്ക് ഗവർണർ കടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇനിയിപ്പോൾ പ്രത്യേക, അതായത് ഭൂരിപക്ഷം അംഗങ്ങൾ ചേർന്ന് നൽകിയിട്ടുള്ള ശുപാർശയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 4 സെനറ്റ് യോഗം, പ്രത്യേക സെനറ്റ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ സെനറ്റ് ഗവർണർക്കെതിരെ പാസാക്കിയിട്ടുള്ള പ്രമേയം അത് പുനഃപരിശോധിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ 4 ചേരുന്ന നിർണായകമായ സെനറ്റ് യോഗമായിരിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ചട്ടവിരുദ്ധ നടപടി, അതായത് തൊട്ടടുത്ത ദിവസം മുതൽ 3 മാസത്തേക്ക് ഈ സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി കൂടി നീട്ടി നൽകാൻ ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്.